ജനിച്ചിട്ട് ഇന്നേവരെ മരിക്കാത്തത് ആര് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ജനിച്ചിട്ട് ഇന്നേവരെ മരിക്കാത്തത് ആര് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ജനിച്ചിട്ട് ഇന്നേവരെ മരിക്കാത്തത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ എന്നുള്ളതാണ് ഉത്തരം. അതായത് ജനിച്ചിട്ട് ഇന്നേവരെ മരിക്കാത്ത ആരാണ്? എന്നെയും നിങ്ങളെ പോലെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ജനിച്ചിട്ട് ഇന്നേവരെ മരിക്കാത്തത്. പി ടി ഉഷയെ പ്രശസ്തിയാക്കിയ രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഏതാണെന്നാണ് ചോദ്യം. പി ടി ഉഷയെ പ്രശസ്തിയാക്കിയ രണ്ട് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതാണ്, ഒ എന്നുള്ളതും ഡി എന്നുള്ള അക്ഷരമാണ്. ഒയും ഡിയും ചേർന്നിട്ടാണ് പി ടി ഉഷ ഫേമസ് ആയത്. അങ്ങനെയാണ് ഓടി, ഓടിയിട്ടാണ്, ഓട്ടത്തിലൂടെ ഓടിയിട്ടാണ് പി ടി ഉഷ പ്രശസ്തി നേടിയത്. പ്രശസ്തിയായത് ഓടിയിട്ടാണ്. അപ്പോൾ പി ടി ഉഷയെ പ്രശസ്തിയാക്കിയ രണ്ട് ഇംഗ്ലീഷ് അക്ഷരമാണ് ഒയും ഡിയും. രണ്ടും ചേർന്നാൽ ഓടി, ഓടിയിട്ടാണ് പി ടി ഉഷ പ്രശസ്തിയായത്. ഓക്കെ, ഉത്തരം മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇലകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾക്കായിട്ട് നമ്മൾ തേയില നമ്മൾ നമ്മുടെ കാപ്പി കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഇലയുണ്ട്. തുളസി ഇല എന്ന് പറയുന്ന മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ്. അങ്ങനെ ഇലകൾ പല രീതിയിലുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം, വാടാത്തതും വളരാത്തതുമായ ഇല ഏതാണ്? നമ്മൾ എഴുതുമ്പോൾ ഇല എന്നുണ്ടാവില്ല, പക്ഷേ പറയുന്ന സമയത്ത് ഇല എന്നുള്ളൊരു പ്രൊണൗൺസേഷൻ വരും അല്ലേ, ഉച്ചാരണം വരും. അതായത് വാടാത്തതും വളരാത്തതുമായ ഇല ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കാതിലയാണ്, കാതില. ഓക്കെ, കാതില എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഇല കാതില എന്ന് വരുന്നുണ്ട്. എഴുതുമ്പോൾ നമ്മൾ കാതില എന്ന് പറയുമ്പോൾ ഇല എന്ന് വരില്ല, പക്ഷേ പറയുമ്പോൾ നമ്മൾ കാതില എന്ന് പറയുമ്പോൾ കാതില, കാതില ഒരിക്കലും വളരുമില്ല വാടുമില്ല. ഓക്കെ, കാണാൻ ഭംഗിയുള്ള റേഷൻ ഏതാണ്? നമുക്കിപ്പം റേഷൻ ഓരോ ആൾക്കാരുണ്ട്. ഇപ്പം ഒരു വീട്ടിൽ മൂന്നാളുണ്ടെങ്കിൽ മൂന്നാൾക്കാർ ബി പി എൽ കാർഡിന് ഇത്ര ശതമാനം അരിയുണ്ട്, എ പി എൽ കാർഡിന് ഇത്ര ശതമാനം അരിയുണ്ട്, അങ്ങനെ ഓരോ കുടുംബത്തിനും ഇത്ര റേഷൻ്റെ ഓരോ കണക്കൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യമായിരുന്നു കാണാൻ ഭംഗിയുള്ള റേഷൻ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മറ്റുള്ള ഉത്തരം ഡെക്കറേഷനാണ്, ഡെക്കറേഷൻ അല്ലേ. ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല സ്ഥലത്ത് പല ലൈറ്റ് കൊണ്ട് അങ്ങനെ പല സംഭവം കൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളും ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതിനാണ് പറയുക ഡെക്കറേഷൻ, കാണാൻ ഭംഗിയുള്ള റേഷനാണ് ഡെക്കറേഷൻ. ഓക്കെ, വിഷം കഴിച്ചാൽ മരിക്കും. അത് പൂച്ചയായാലും നായിയായാലും പിന്നെ എലിയായാലും പട്ടിയായാലും മനുഷ്യരായാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ട അത്രയും അളവിൽ വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കും അല്ലേ. പക്ഷേ ആരും വിഷം കഴിക്കരുത്, ആത്മഹത്യക്ക് ശ്രമിക്കരുത്, വിഷമേ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം പറയുകയാണ്. അതായത് വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കും, എന്നാൽ ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും. എന്ത് കഴിച്ചില്ലെങ്കിലാണ് നമ്മൾ മരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റേ ഉത്തരം ശ്വാസം കഴിച്ചില്ലെങ്കിലാണ്. നമ്മൾ ശ്വാസം കഴിച്ചില്ലെങ്കിൽ എന്തായി, നമ്മൾ ശ്വാസം കഴിക്കാതെ മൂക്കും വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പല ആൾക്കാരെയും പലയാളും കൊന്നിട്ടുണ്ട് നമുക്കറിയാം അല്ലേ. അല്ലേ, ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം കഴിക്കാതിരിക്കുന്ന, ശ്വാസം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശ്വാസം മുട്ടുക എന്ന് പറയുക. അപ്പം നമ്മൾ ശ്വാസം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഓൺ സ്പോട്ടിൽ മരിക്കും. അപ്പം വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കും, എന്നാൽ എന്ത് കഴിച്ചില്ലെങ്കിലാണ് നമ്മൾ മരിക്കുന്നത്? ഉത്തരം ശ്വാസം കഴിച്ചില്ലെങ്കിലാണ് നമ്മൾ മരിക്കുന്നത്. അങ്ങനെ ശ്വാസം കഴിക്കാതെയാണ് പല ആൾക്കാരും ശ്വാസം മുട്ടി മരിക്കുന്നത്. ഓക്കെ.